Hello guys, welcome to my channel. എന്റെ പേര് സാൻഡ്ര. സോ സ്വീഡൻ ഡയറീസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇനി ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾ പോകുന്ന എന്തിനാ വെച്ചാല് സ്ട്രോബെറി പിക്കിങ്ങിനാണ്. സ്ട്രോബെറി തന്നെയാണെന്ന് അറിയില്ല, ബെറി പിക്കിങ്ങിനാണ്. അപ്പോൾ ബ്ലൂബെറിയോ സ്ട്രോബെറിയോ ബ്ലാക്ക്ബെറിയോ എന്താ അവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. സോ ഇവിടെ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ സ്ട്രോബെറിയോ അല്ലെങ്കിൽ ബ്ലൂബെറിയോ ഒക്കെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സമ്മർ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോയിട്ട് ബോക്സ് ഒക്കെ മേടിച്ച് സ്ട്രോബെറി ഒക്കെ പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനത്തെ ഒരു പരിപാടിയാണ്, അടിപൊളിയാണ്. അപ്പം ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് യാത്ര ഉണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക്. ഇന്ന് നല്ല വെതറാണ്, നല്ല വെയിലാണ്. ഇപ്പം സമയം 2:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ കുറച്ച് വൈകുന്നേരത്തേക്ക് വെയിറ്റ് ചെയ്താൽ തണുപ്പ് തുടങ്ങും, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോവാണ്. അപ്പം അവിടെ എത്തിയിട്ട് ഞാൻ വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ ഇതേ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ ഇവിടുത്തെ ആകാശം കാണാൻ? നല്ല വെളിച്ചമാണ്. അതായത് നമ്മുടെ നാട്ടിലൊന്നും ഉള്ള പോലെ ചുമ്മാ സ്റ്റൈലിന് സൺഗ്ലാസ് ഇടുന്നതല്ല. ഇവിടെ ആക്ച്വലി സൺഗ്ലാസ് ഇല്ലെങ്കിൽ കണ്ണ് അടിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അത്രയ്ക്കും ബ്രൈറ്റ് ആണ്. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ മസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സാധനം കാണൂല. ഐ ഗോയിങ് ടു പിക്ക് സ്ട്രോബെറീസ്. ഡു യു ലൈക്ക് സ്ട്രോബെറി? ബട്ട് യു ലൈക്ക് സ്ട്രോബെറി ഐസ്ക്രീംസ് റൈറ്റ്? അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലം എത്തി. പാടത്തിൻ്റെ ഇടയിലൂടെ ഇറങ്ങി ചെന്നുള്ളൊരു സ്ഥലമാണ്. സോ ഞങ്ങൾ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത്. റോഡൊന്നും അങ്ങനെ പ്രോപ്പറായിട്ടല്ല, ഇങ്ങനെ കുടുകുടൂന്നിങ്ങനെ പോകുമായിരുന്നു ഞങ്ങൾ. കുറേ എന്തൊക്കെയോ കൃഷിയുണ്ട് രണ്ട് സൈഡിലും. എന്താ ഏതാന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മുടെ സ്ട്രോബെറി പാടം. ആൻഡ് ഈ ഇടയിൽ കാണുന്ന ഗ്യാപ്പിലൂടെ വേണം നമ്മൾ ഇറങ്ങി ചെന്നിട്ട് പിക്ക് ചെയ്യാൻ. ആൾക്കാരിരുന്ന് പിക്ക് ചെയ്യുന്നുണ്ടോ സ്ട്രോബെറി? അവിടെ നല്ല കിഡിലും വ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കടൽ കാണാം. അടുത്ത് കുറച്ച് ഷീപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സൗണ്ട് നന്നായിട്ട് വീഡിയോയിൽ കയറിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ട് വരുന്നതേ ഉള്ളൂ. സോ ചില ഭാഗങ്ങൾ മാത്രമേ അവർ നമുക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുള്ളൂ. അയ്യോ എല്ലാവരും പോയി. പിന്നെ കാറ്റ് കൊണ്ട് സൗണ്ട് ഒന്നും കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ സ്ട്രോബെറി പിക്ക് ചെയ്യാനുള്ള ബോക്സ് വാങ്ങിക്കാൻ വേണ്ടി നടക്കുവാണ്. അവിടുത്തെ ബോക്സസിൽ വേണം നമ്മൾ കളക്ട് ചെയ്യാൻ എന്ന് തോന്നുന്നു. കാരണം അതിന്റെ തൂക്കം ബേസ് ചെയ്തിട്ടാണ് അവർ പ്രൈസ് ഒക്കെ പറയുന്നത്. ഞങ്ങള് കഴിഞ്ഞ സമ്മറിലാന്ന് തോന്നുന്നു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ഇതേപോലെ സ്ട്രോബെറി വിൽക്കാൻ പോയി. അന്ന് ഒരുപാട് എടുത്തു. അന്ന് കണ്ട ആ ഒരു ഇതില് നമ്മൾ കുറേ ബോക്സ് എടുത്ത് അന്നേരം തന്നെ കഴിക്കാനും പറ്റൂട്ടോ, നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം മധുരമുണ്ടോന്നൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരുപാട് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ കേക്ക് ഉണ്ടാക്കി, ജാം ഉണ്ടാക്കി, എന്തൊക്കെയോ ഉണ്ടാക്കി, ഐസ്ക്രീം ഉണ്ടാക്കി. അപ്പൊ നമ്മളും ഇതുപോലെ, അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ നല്ല കരുതിയിട്ടാണ് രണ്ട് ബോക്സ് ഞങ്ങൾ എടുത്തു. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇറക്കി എടുക്കൂ കുട്ടി.
വിനിതേട്ടൻ പിന്നെ നിന്ന സ്ഥലത്ത് തന്നെ പെറുക്കാൻ തുടങ്ങി. ദേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇലകൾ ഇങ്ങനെ മാറ്റി നോക്കിയാൽ ഇങ്ങനെ സ്ട്രോബെറി കിടക്കുന്നത് കാണാം. എന്ത് രസമല്ലേ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ പഴുത്ത് നല്ല റെഡായിരിക്കുന്ന സ്ട്രോബെറീസിൽ ഫോക്കസ് ചെയ്താൽ നല്ല മധുരം ഉണ്ടാവും. ഇങ്ങനെ ഇലകൾ നമ്മളിങ്ങനെ മാറ്റി 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 നോക്കുമ്പം ഇങ്ങനെ ഉള്ളിലുണ്ടാവും സ്ട്രോബെറി, പറഞ്ഞ പച്ചയാണ്. അപ്പം നമ്മൾ പഴുത്തത് കുറയ്ക്കും. ഇവിടെ കുറേയൊക്കെ പച്ച സ്ട്രോബെറിയാണ് പഴുത്ത് വരുന്നേ ഉള്ളൂ. എന്തോ രസമായി കാണാൻ. ഇങ്ങനെ ഉള്ളിലേക്കാണ്, അപ്പൊ നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഹലോ. അപ്പൊ നല്ല കളറുള്ള റെഡ് നോക്കിയെടുത്താൽ റെഡ് വൺസ് എടുത്താൽ നല്ല മടിയുണ്ടാവും. കിട്ടിയിട്ടുള്ളൂ, അങ്ങനെ പോവാം. സ്ഥലം മാറ്റി അവനിങ്ങോട്ട് ചാടി. ആൾക്കാർ ഓൾറെഡി വന്ന സ്ഥലത്ത് നോക്കിയാൽ കിട്ടില്ല. നല്ല ക്ഷമ വേണം. അയ്യോ, കാറ്റുമുണ്ട്, കോൾഡ് വന്നു. ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. ഞാൻ കഴിച്ചു നോക്കി, പറ്റണ്ടതാണ്. അന്ന് നമ്മൾ കഴിച്ചല്ലോ, അന്ന് കൊറേ ബോക്സിൽ വളരെ കുറവായിരുന്നു. ഞങ്ങളെല്ലാരും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്, കാരണം ഇവിടെ നോക്കാനൊന്നും അധികം ആൾക്കാരില്ല. വെറുക്കി എടുക്കൂ കുട്ടി. I'm getting a lot. Yes. Mio will pay, la? Nope. I want to give it on Papa. Mio, try to look. Nala, yummy, Anna. I don't want to eat it, lick it. I want to lick it. Lick it, that is there, la. I got it, chale, rest for you. എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇവിടെ ആൾക്കാർ വന്ന് പോയ വഴികളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് ബോക്സ് നിറച്ച് സ്ട്രോബെറി കിട്ടി. നീ എപ്പോഴും ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. നീ താഴത്തുനിന്നാണോടാ പെറുക്കിക്കൊണ്ടിരുന്നത്? അപ്പൊ ഇന്നത്തെ പെറുക്കി എടുക്കല്ലേ നമ്മൾ നിർത്തി. പാല് വേനിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നിർത്തി. ഓക്കെ, നല്ല ഫ്രഷ് ഫ്രഷ് സ്ട്രോബെറീസ്. ഇവിടുത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂടെ സ്ട്രോബെറി കൂട്ടി കഴിക്കാം. അപ്പം നമ്മളും അതൊക്കെ തന്നെ ട്രൈ ചെയ്യും അല്ലേ. സ്ട്രോബെറി അച്ചാറ് തന്നി വരും.
ഇനി ഇതിൻ്റെ പൈസ എത്രയാണ് നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാം. ഓക്കെ, ഞങ്ങളിതാ പേ ചെയ്യാൻ നിൽക്കുവാണ്. 1 meter ഡിസ്റ്റൻസിൽ നിൽക്കൂ. ഫാമിലേക്ക് ട്രാക്ടർ പോയിട്ട് ഇറങ്ങാൻ പോകുന്നില്ല. സ്റ്റോൺസ് ഇത് ഇവിടുത്തെ തന്നെ ഒരു സ്റ്റോറാണ്, ബുട്ടീക്കാണ്. ഇവിടെ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രോബെറിയും പിന്നെന്താ ലാം ഷീപ്പ് പിന്നെ ചിക്കൻ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഞങ്ങളൊരു ജ്യൂസ് മാത്രം വാങ്ങിച്ചു, തൽക്കാലം ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് വയ്യ. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ഞാൻ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുള്ളൂ, ഷെയർ ചെയ്യുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.